തയ്ക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടിപ്പാണ്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്ന് ചാനലൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മൾ ഒരു സ്ലീവിനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾ സ്ലീവിൻ്റെ ഒരു ടിപ്സാണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അതായത് നമ്മൾ സ്ലീവ് വരയ്ക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമുക്ക് കുഴിച്ച് വെട്ടുമ്പോൾ അതിനനുസരിച്ച് ഡ്രസ്സിന് പെർഫെക്ഷൻ കൂടും, അതിന് ഭംഗി കൂടും. ആ ഒരു കുഴിച്ച് വെട്ടുന്ന രീതി അതെങ്ങനെയാണ് വന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ടിപ്പിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ ബോഡി പാർട്സും അതിനനുസരിച്ച് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനുള്ള എളുപ്പപ്പണിയാണ് നമ്മൾ കാണിച്ചു തരുന്നത്. എങ്ങനെയാണ് ആ ഷേപ്പ് വന്നതെന്ന് നമ്മളിതിനകത്ത് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഏത് ഡ്രസ്സിൻ്റെയാണോ സ്ലീവിൻ്റെ നമുക്ക് ആം ഹോള് കറക്റ്റാക്കിയിട്ട് അതേ അളവിൽ തന്നെ അതിനനുസരിച്ച് അനുയോജ്യമായ രീതിയിൽ ആ ഡ്രസ്സിൻ്റെ അനുയോജ്യമായ രീതിയിൽ സ്ലീവാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. ആ രീതിക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടിപ്സാണ് നമ്മളിന്ന് കാണിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിവിടെ ഒരു സ്ലീവിൻ്റെ ഒരു ലെങ്ത്ത് ഒരു ഏകദേശം നമ്മളൊരു ലെങ്ത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത്, ഒരു 5 എടുത്തു വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ചാണ് സീം എലമെൻറ്റ്സ് അതായത് തയ്യൽ തുമ്പ് ഇടുന്നത്. അപ്പോൾ മുകൾ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോവും ഇവിടെ നിന്ന്, അതായത് ലൈനിങ് ഇല്ലാത്ത ഡ്രസ്സിന് ഇവിടെ നിന്ന് ഉള്ളിലേക്ക് 1 ഇഞ്ച് നമ്മൾ കടത്തിയെടുക്കും. ഓക്കെ, ഇത് കടത്തിയെടുക്കും. അപ്പോൾ ഇങ്ങനെ കടത്തി വെച്ച ശേഷം നമ്മൾ ശരിക്കുള്ള നമ്മുടെ സ്ലീവിൻ്റെ നമ്മുടെ തുമ്പ് വണ്ണം എത്രയാണോ അത് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ തുമ്പ് വണ്ണം അടയാളപ്പെടുത്തി. അതിൻ്റെ കൂടെ നമ്മൾ ഇവിടേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി നമ്മുടെ ഇപ്പുറത്ത് ഈ ഇവിടെ നിന്ന് ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്ലീവിൻ്റെ തുമ്പ് വണ്ണം. ശരിക്കും ഫുള്ള് ഇറക്കം, ഇറക്കത്തിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടിയ അളവാണിത്. അതിൻ്റെ കൂടെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് 2 ഇഞ്ച് കൂട്ടണം. ഇതാണ് നമ്മുടെ അളവ് എന്നെങ്കിൽ ഇതിൻ്റെ കൊണ്ട് ഇവിടെ 1 ഇഞ്ച് എടുത്തിരിക്കുന്നത് ഇവിടെ 2 ഇഞ്ച് എടുക്കണം. ഓക്കെ, അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ശേഷം നമുക്ക് ഇവിടെ നിന്നാണ് നമ്മുടെ ക്യാപ് ഹൈറ്റ് വരുന്നത്. ക്യാപ് ഹൈറ്റ് നമുക്ക് 2.5 ഇഞ്ചാണ് പണ്ട് കാലത്തുള്ള എല്ലാ ആളുകളും ഡ്രസ്സ് തയ്ച്ചിരുന്ന സ്ഥിരമായിട്ട് എടുത്തിരുന്നത് അളവ്. ഇപ്പോഴത്തെ അളവുകൾ ഓരോ ഡ്രസ്സിൻ്റെ ഫാഷൻ കൂടുന്നതിനനുസരിച്ചും ഒരു 4.25 വരെ വരുന്നുണ്ട്. മാത്രമല്ല വണ്ണമുള്ള ആളുകൾക്ക് സാരി ബ്ലൗസിലൊക്കെ ആണെങ്കിൽ മെറ്റീരിയൽ ഒരു 17.5 ഇഞ്ച് തടമുള്ള ഒരു തുണിയൊക്കെയാണ് വരുന്നെങ്കിൽ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആ വ്യക്തിക്ക് വണ്ണം കൂടുതലുള്ളത് വരുമ്പോൾ സ്ലീവിൻ്റെ നല്ല കൈക്ക് നല്ല വണ്ണമുള്ള ആളുകൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു അളവ് കിട്ടില്ല. അത് കിട്ടാതെ വരുന്നത് കൊണ്ട് നമ്മളതിനെ 4.25 വരെയൊക്കെ വളർന്ന് ക്യാപ് ഹൈറ്റ് എടുക്കുമ്പോഴാണ് അവർക്ക് ആ വണ്ണം കൈവണ്ണം അതിനകത്ത് ലഭിക്കാറുള്ളൂ. അല്ലാത്ത കേസിലൊക്കെ 2.5-3.5 വരെയൊക്കെ എടുത്താൽ മതിയാവും. ഓക്കെ, ഓവർ സൈസ് വരുമ്പോൾ മാത്രം നിങ്ങൾ അങ്ങനെ എടുത്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ താഴ്ഭാഗം സ്ലീവിൻ്റെ അടിഭാഗം കക്ഷഭാഗം കാണുന്ന രീതിയിലായിരിക്കും ഇറക്കം കുറഞ്ഞു വരും. അത് അത്രമാത്രമാണ് അതിനകത്ത് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നമ്മളൊരു ക്യാപ് ഹൈറ്റ് ആയിട്ട് ഒരു 2.5 എടുത്തു വിചാരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ മെയിൻ ഡ്രസ്സ് നമുക്ക് അളവെടുക്കാനുള്ള ഡ്രസ്സിൻ്റെ കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് പുറത്ത് വയ്ക്കുമ്പോൾ കക്ഷഭാഗത്ത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുമ്പോൾ ആ തുമ്പുഭാഗം ഉണ്ടാവുമല്ലോ, ആ ബോഡി പാർട്സിൻ്റെ കക്ഷഭാഗത്ത് കറക്റ്റ് ഇങ്ങനെ വയ്ക്കുമ്പോൾ ആ ഒരു തെറ്റ് ഭാഗത്ത് നിന്ന് മുകളിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് എങ്ങനെ നിൽക്കണം വെച്ചാൽ ആ അളവാണ് എടുക്കേണ്ടത്. നമ്മൾ പറഞ്ഞ ഈ സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞ അളവ് ഇതിങ്ങനെയാണ് കേട്ടോ. നമ്മുടെ കക്ഷഭാഗത്തേക്ക് വെക്കുന്ന ഈ അളവ് എന്ന് പറയുന്നത് ഇതിങ്ങനെയാണ് നമ്മൾ പറഞ്ഞ ഈ അളവ് സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുന്ന അളവ്. ചെരിഞ്ഞുള്ള അളവ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ, ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ എടുക്കുന്ന അളവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അളവ് വ്യത്യാസം വരാതിരിക്കാനാണ് നമ്മൾ ഇത് കാണിച്ചത്. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവ് നമ്മൾ എടുക്കുന്നു. അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ഇടുന്നു. അപ്പോൾ നമുക്കിത് ഇവിടം വരെ കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടിയപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവ്. അളവ് ഇതിൻ്റെ കഴിഞ്ഞ് നമ്മുടെ ഈ 1/2 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ സീം എലമെൻസ് ആണ് കേട്ടോ, തയ്യൽ തുമ്പായിട്ടിരിക്കുന്ന 1/2 ഇഞ്ച് അളവാണ്. ഇനി നമുക്ക് ചെരിഞ്ഞുള്ള അളവ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും കറക്റ്റ് ഈ പർട്ടിക്കുലർ പോയിന്റിലേക്ക് വരില്ല. അതായത് കറക്റ്റ് പർട്ടിക്കുലർ പോയിന്റിലേക്ക് നമുക്ക് ഇങ്ങനെ ചെരിഞ്ഞുള്ള അളവ് കറക്റ്റായിട്ട് വരാറില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ എന്താ വരിക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് ആയിരിക്കും നമ്മുടെ ആ ഒരു അളവ് കിട്ടാറ്. അതായത് ഇതാ അതിനേക്കാളൊരു ഇത്തിരി താഴത്തേക്ക് വന്നില്ലേ കേട്ടോ, ഇതാണ് നമ്മുടെ അതിനോടുകൂടി നേരത്തെ അളവ് സ്ട്രെയിറ്റിൻ്റെ അളവ്. ഇതിനോട് കൂടി ചെയ്തപ്പോൾ ഇതേ ഇപ്പം ഇങ്ങനെ ചെരിഞ്ഞായിട്ടുള്ള അളവ് ഇതേ ഇപ്പം ഇങ്ങോട്ട് താഴത്തേക്ക് വന്നു. അപ്പോൾ ഈ അളവാണ് നമുക്ക് ചെരിഞ്ഞുള്ള അളവ്, നമുക്ക് ആ ഒരു ഡ്രസ്സിൽ കാണിച്ചു തന്നതുപോലെയുള്ള അളവ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തയ്യൽ തുമ്പ് അടക്കമുള്ള അളവാണ് ഈ ഇപ്പോൾ വന്ന അളവ്. ഇതിൻ്റെ ഈ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ മാറ്റിയിടുമ്പോൾ നമുക്കിത് ഇവിടെ വരും. എന്നിട്ട് ഈ അളവിൻ്റെ അപ്പോൾ ഈ അളവിൻ്റെയും കൂടി സെൻറ്റർ ഭാഗം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സെൻറ്റർ നമ്മൾ ഇങ്ങനെ എടുത്തു, എന്നിട്ട് ആദ്യത്തെ സെൻറ്ററിൻ്റെ വീണ്ടും സെൻറ്റർ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, വീണ്ടും അഗെയിൻ സെൻറ്റർ എടുത്തു. ഈ ആദ്യത്തെ സെൻറ്ററിൻ്റെ മെയിൻ സെൻറ്റർ ആദ്യം ഇതിൻ്റെ സെൻറ്റർ കാൽക്കുലേറ്റ് ചെയ്തു, ആ സെൻറ്ററിൻ്റെ വീണ്ടും അഗെയിൻ ഒരു സെൻറ്റർ കൂടി കാൽക്കുലേറ്റ് ചെയ്തു. അതാണ് ഈ പോയിൻ്റ്. ഈ പോയിൻറ്റിൽ നിന്ന് 1/4 ഇഞ്ച് നിന്ന് താഴത്തേക്ക് ഇറക്കേണ്ടത്. നമ്മുടെ മെയിനായിട്ട് ഏത് ഡ്രസ്സ് എടുക്കുകയാണെങ്കിലും 1/4 ഇഞ്ച് താഴത്തേക്ക് ഇറക്കണം ആ ഷേപ്പിൽ. പിന്നെ ഈ ഒരു മെയിൻ സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് ഇതിൻ്റെ
ഈ ഒരു ഭാഗത്തിൻ്റെ പകുതി കറക്റ്റ് പകുതി ഭാഗത്തിൻ്റെ ഹാഫ് പോർഷൻ നമ്മളിതിലേക്ക് മുകളിലേക്ക് വന്ന് നിൽക്കണം. അരഞ്ച് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം നമുക്ക് ഷേപ്പ് എടുക്കാനായിട്ട്. അങ്ങനെയാണ് നമ്മുടെ ഓരോ പർട്ടിക്കുലർ ഡ്രസ്സിനനുസരിച്ച് അളവെടുക്കേണ്ടത്. എടുത്തിട്ടുണ്ട്. എന്നിട്ട് ശേഷം മുകളിലേക്കുള്ളത് ഇത് കുഴിച്ചു വെട്ടുന്ന ഭാഗമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് കുഴിച്ചു വെട്ടുന്ന രീതിയാണ്, ഇതാണ് ശരിയായി കുഴിച്ചു വെട്ടുന്ന ഒരു ഷേപ്പ് വരിക എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മുടെ ഈ പോയിൻറ്റുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. നമ്മൾ സ്ലീവിനൊക്കെ വരയ്ക്കുമ്പോൾ അതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കർവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും വരയ്ക്കുക. അപ്പോഴാണ് അവർക്കൊരു ഷേപ്പ് കിട്ടുന്നത്. സോറി, ഞാൻ ഇവിടേക്കാണ് വരച്ചത്, സോറി, തെറ്റിപ്പോയി. ഇവിടേക്കായിരുന്നു നമ്മുടെ അളവുണ്ടായിരുന്നത്, ഈ പോയിൻറ്റിൻ്റെ ഇവിടെ നിന്ന് കേട്ടോ, ഈ തയ്യൽ തുമ്പിൻ്റെ ഇവിടെ നിന്നാണ് ഈ ഒരു പോയിൻ്റ്. ഈ ഒരു പോയിൻ്റ് ഇല്ല, സോറി, തെറ്റി മറിച്ചതാണ്. ഈ ഒരു പോയിൻ്റിൽ നിന്ന് നമ്മുടെ ഈ ഒരു ഇഞ്ചിൻ്റെ തയ്യൽ തുമ്പുള്ള പോയിൻ്റിലേക്ക്, ഈ ഒരു പോയിൻ്റിൽ നിന്ന് 2 ഇഞ്ചുള്ള ഭാഗത്തിലേക്ക്. ഓക്കെ, ഇതെന്തിനാ അങ്ങനെ കൂടുതൽ ഇടണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ച് മടക്കി വരുമ്പോൾ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് 1 ഇഞ്ച് കൂടുതൽ എടുത്തേക്കണത്. ഓക്കെ, അതേസമയം നമ്മളിപ്പോൾ ഈ 1 ഇഞ്ച് എടുത്തിരിക്കുന്നത് എന്തിനാണെന്നറിയോ, ഇത് ലൈനിങ് ഇല്ലാത്ത ഡ്രസ്സുകൾക്ക് ഉപയോഗിക്കാം. ലൈനിങ് ഉള്ള ഡ്രസ്സാണെങ്കിൽ ഇത് 1/2 ഇഞ്ച് മതി, തയ്ച്ച് മറിച്ച് പോകുമ്പോൾ അങ്ങനെ മതി. അപ്പോൾ ലൈനിങ് ഉള്ളതിൻ്റെ സ്ലീവും ലൈനിങ് ഇല്ലാത്തതിൻ്റെ സ്ലീവും തമ്മിൽ ഇത്ര ഇവിടെ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഈക്വലാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു അളവ് കഴിഞ്ഞ് ഇനി മുകൾ ഭാഗത്തേക്ക് ബാക്ക് ഭാഗത്തേക്ക് വരുന്നത് ഫ്രണ്ട് ഭാഗത്തേക്ക് കുഴിച്ച് വെട്ടുന്ന അളവാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാട്ടിയത്. ഓക്കെ, ഫ്രണ്ടിലേക്ക് കുഴിച്ച് വെട്ടുന്ന അളവാണ് ഈ കാണിച്ചത്. ഇനി നമ്മൾ ബാക്ക് ഭാഗത്തേക്ക് വരുന്ന ഒരു അളവ് എന്ന് പറയുന്നത് ഇതാ, ഇങ്ങനെ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ എടുക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഇങ്ങനെ സ്ലീവ് വന്നേന്നും എന്താണ് ചെയ്യേണ്ടതെന്നും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ഒരു ചെരിഞ്ഞ അളവുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ചെരിഞ്ഞ അളവ് ഇതിനകത്ത് വരച്ചില്ലേ, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചില്ലേ, ഈ ഒരളവ് നമ്മൾ നമ്മുടെ ഡ്രസ്സിങ്ങായിട്ട് ഇങ്ങനെ വെച്ച് കറക്റ്റ് അല്ലേ എന്ന് നോക്കിയ ശേഷം വെട്ടിയെടുക്കുക. ഓക്കെ, അങ്ങനെ ചെയ്താൽ നമ്മുടെ പർട്ടിക്കുലർ ഡ്രസ്സും നമ്മുടെ സ്ലീവും തമ്മിൽ ഈക്വലായിരിക്കും, യാതൊരു വ്യത്യാസം വരില്ല. അതിനനുസരിച്ച് ചെറിയ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ, ഓരോ ബോഡി ലാംഗ്വേജിനനുസരിച്ച് എന്തെങ്കിലും ഒരു മാറ്റം വരികയാണെങ്കിൽ അതിനനുസരിച്ച് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്, മനസ്സിലായോ? അപ്പോൾ ഈ ഒരു വരയിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, പിന്നെ അധികം ഷേപ്പ് കൊടുക്കാണ്ടിരിക്കുക. ചില ബോഡി ലാംഗ്വേജിന് അധികം ഷേപ്പ് കൊടുത്തു കഴിഞ്ഞത് രണ്ട് ഭാഗം ഈക്വൽ അല്ലാതെ വരുന്നൊരവസ്ഥ വരും. അപ്പോൾ ആ ഒരു ലെവൽ വരുമ്പോൾ അധികം ഷേപ്പ് കൊടുക്കാത്ത രീതിയിൽ രണ്ടും വളരെ കുറഞ്ഞ രീതിയിലാക്കിയിട്ട് ചെയ്യാം. ഇങ്ങനെയാണ് സംഭവം വരുന്നത്, ടോട്ടലി വരുന്നത്. പിന്നെ നമ്മൾ ഓരോ ബോഡി ലാംഗ്വേജിനനുസരിച്ച് നമ്മുടെ ക്രിയേറ്റിവിറ്റി ആണ് അവിടെ ചെയ്യുന്നത്. എന്നിട്ട് അത് കറക്റ്റാക്കണം. കറക്റ്റാക്കി എടുക്കേണ്ടത് നമ്മൾ ബോഡി പാർട്സിൻ്റെ മെറ്റീരിയലും ഈ സ്ലീവും തമ്മിൽ ഇങ്ങനെയാണ് നമ്മൾ അളവെടുത്ത് അളന്ന് നോക്കേണ്ടത്. അപ്പോൾ രണ്ടും ഈക്വലാക്കിയ ശേഷം കട്ട് ചെയ്തെടുക്കുക. അതിനു മുമ്പ് കട്ട് ചെയ്യാൻ പാടില്ല. ബിഗിനേഴ്സായി സ്റ്റാർട്ടിങ് ചെയ്യുന്ന ആളുകളാണ്, ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.